കേരളത്തിൽ വന്ന അമിത്ഷായും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെത്തിയ ആഭ്യന്തരകാര്യമന്ത്രി അമിത്ഷായും കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും തമ്മിൽ നടത്തുന്ന വാദപ്രതിവാദങ്ങൾ വെറും നാടകമാണ്. ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി മാത്രമായി നമുക്കിതിനെ കാണാൻ കഴിയും. ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം എവിടെയായി, എങ്ങനെ ആവിയായിപ്പോയി, എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം പാതി വഴുക്കി വെച്ച് നിർത്തി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ മറുപടി പറയേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല? അപ്പോൾ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം നിർത്തിവെക്കാനുള്ള കാരണം CPMഉം BJPയും തമ്മിലുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണ്. ഇത് രണ്ടുപേരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ് ഈ അന്വേഷണം പാതി വഴിയിൽ നിലച്ചു പോയത് എന്നത് വളരെ വ്യക്തമാണ്. എന്നിട്ടാണ് എല്ലാവർക്കും അറിയുന്ന ചില കാര്യങ്ങൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനാർക്കും അറിയാൻ പാടില്ലാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഇതിനിടയിൽ നടന്ന ഒരു ദുരൂഹമായ കൊലപാതകം. ആ കൊലപാതകം ഏതാണ് എന്ന് അമിത്ഷാ വ്യക്തമാക്കണം. അങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. അല്ലാണ്ട് പരാതി കിട്ടിയാൽ ഞാൻ അന്വേഷിക്കാമെന്നല്ല മുഖ്യമന്ത്രി പറയേണ്ടത്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഇങ്ങനെ ഒരു കൊലപാതകത്തെ പറ്റി വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോട് പറയണം. അങ്ങനെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഒരു കൊലപാതകം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അമിത്ഷാ മാലാഖ ചമയണ്ട എന്ന രാജ്യത്തെ വർഗീയതയുടെ ആൾരൂപമാണ് അമിത്ഷാ. ഗുജറാത്ത് കലാപത്തിൻ്റെ ആസൂത്രണം അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെയാണ് നടന്നത്. നമ്മുടെ രാജ്യത്ത് നിരവധി കേസുകളിൽപ്പെട്ട് മതന്യൂനപക്ഷങ്ങളെ പീഡിപ്പിച്ച ഒരാളാണ് അമിത്ഷാ. മുസ്ലിം സമുദായത്തെ ഏത് കാലത്തും വേട്ടയാടാൻ വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് ശ്രീ അമിത്ഷാ. അമിത്ഷായുടെ ഗിരിപ്രസംഗമൊന്നും കേരളത്തിൽ ചെലവാകാൻ പോകുന്നില്ല. അതിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞത് തമ്മിലുള്ള പരസ്പരമുള്ള കള്ളക്കളിയാണ്. ഇവര് പരസ്പരം അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തുന്ന ഒരു നാടകം മാത്രമായും നമുക്കിതിനെ കാണാൻ കഴിയും. ഇവർ രണ്ടുപേരുടെയും ലക്ഷ്യം കോൺഗ്രസിനെയും UDFനെയും ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ നാളുകളായി അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ കേരളത്തിലെ പ്രബുദ്ധ ജനത അതെല്ലാം തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. കേരളത്തിൽ BJPക്ക് ഒരു സീറ്റും ലഭിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ BJP ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ അവർക്ക് ഒരു കാര്യവും മുന്നോട്ട് വെക്കാനില്ല എന്നുള്ളതും അമിത്ഷായുടെ പ്രസംഗം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുടനീളം എവിടെ പ്രസംഗിച്ചാലും, കേരളത്തിൻ്റെ പുറത്ത് ഇന്ത്യയിൽ എവിടെ പ്രസംഗിച്ചാലും രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇവിടെ തിരുവനന്തപുരത്തെ പത്രസമ്മേളനത്തിൽ പ്രസംഗത്തിലോ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു അക്ഷരം പറഞ്ഞില്ല. ലക്ഷ്യം വളരെ വ്യക്തമല്ലേ? കൂട്ടുകെട്ട് വളരെ വ്യക്തമല്ലേ? അപ്പോൾ ഈ കൂട്ടുകെട്ടാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. രാജ്യത്തെ മുസ്ലിങ്ങളടക്കമുള്ള മതന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്ന അമിത്ഷായുമായിട്ട് പിണറായി വിജയൻ എന്താണ് ബന്ധം? എന്താണ് കൂട്ടുകെട്ട്? ഈ കൂട്ടുകെട്ടാണ് ഓരോ ദിവസം കഴിയും തോറും മറനീക്കി പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്.
പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരായി 164 അനുസരിച്ച് മൊഴിയുണ്ടായി. സ്പീക്കർക്കെതിരായി മൊഴിയുണ്ടായി. എന്തുകൊണ്ട് അന്വേഷണം നടക്കുന്നില്ല? ആ ചോദ്യത്തിനാണ് അമിത്ഷാ മറുപടി പറയേണ്ടത്. കേസിലെ ഒന്നാമത്തെ പ്രതിയുടെ 164 എടുത്തിട്ട് ആ 2 മാസമായിട്ടും എന്തുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല? കേരളത്തിലെ പ്രതിപക്ഷം ഉന്നയിച്ച ഈ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് ഈ 164 കസ്റ്റംസിന് കൊടുത്ത മൊഴി ആ റിപ്പോർട്ടിൽ സത്യവാങ്മൂലത്തിൽ വ്യക്തമാകുന്നു. എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? അമിത്ഷാ പറയേണ്ടത് എന്തുകൊണ്ട് തുടർ നടപടി ഉണ്ടായില്ല, എന്തുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു, ആരാരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു, ലാവ്ലിൻ കേസ് എന്തുകൊണ്ട് 26-ാമത്തെ തവണയും മാറ്റിവെച്ചു, അതും 6 ഏപ്രിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസത്തേക്ക് മാറ്റിവെച്ചു. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് CPMഉം BJPയും തമ്മിലുള്ള അവിഹിതമായ കൂട്ടുകെട്ടാണ്. ഈ കൂട്ടുകെട്ടിനെ ജനങ്ങൾ തിരിച്ചറിയും. ഈ കൂട്ടുകെട്ട് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ഈ 2 കൂട്ടരും എത്ര ഒത്തുകളിച്ചാലും കേരളത്തിലെ പ്രബുദ്ധമായ ജനാധിപത്യ വിശ്വാസികൾ UDFനോടൊപ്പം അണിനിരക്കുവാനുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇന്ന് ഇവർ രണ്ടുപേരും നടത്തുന്ന പരസ്പരമുള്ള വെല്ലുവിളികൾ ഒരു പുകമറയാണ്, ജനങ്ങളെ കബളിപ്പിക്കാനാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.